ചന്ദ്രനിലേക്ക് കുതിക്കാൻ ഒരു ഭീമൻ റോവർ വരുന്നു. ലോകം ഇന്നുവരെ കാണാത്ത വിധം വലിയ റോവർ അണിയറയിൽ ഒരുങ്ങുകയാണ്. 2026 ആ മഹാത്ഭുതം സംഭവിക്കും. ലോകത്തെ അമ്പരപ്പിക്കാൻ വരുന്നത് ഫ്ലെക്സ് എന്ന റോവറാണ്. ഫ്ലെക്സിബിൾ ലോജിസ്റ്റിക് ആൻഡ് എക്സ്പ്ലോറേഷൻ വെഞ്ചുറി ആസ്ട്രോലാബ് എന്ന ബഹിരാകാശ കമ്പനി ഒരുക്കുന്ന ഈ റോവറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചന്ദ്രനിലേക്ക് ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള റോവറാണ് അണിയറയിൽ വിവിധ പരിശോധനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. സ്പേസെക്സ് കമ്പനിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വമ്പൻ റോക്കറ്റായ സ്റ്റാർഷിപ്പിലേറ്റിയായിരിക്കും ഈ റോവറിനെ ചന്ദ്രനിലെത്തിക്കുക. അങ്ങനെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റായിരിക്കും സ്റ്റാർഷിപ്പ് എന്നതിൽ തർക്കമില്ല. 2026 വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ഈ ഫ്ലെക്സ് റോവറിന്റെ ഭാരം 2 ടണ്ണിലധികമാണ്. വലിപ്പത്തിലും അതുപോലെ ഫീച്ചേഴ്സിലും എല്ലാം ഒരുപാട് വ്യത്യസ്തതകൾ ഉള്ളതിനാൽ, ഇത്രയും വലിപ്പവും ഭാരവും ഉള്ളതിനാൽ ഒട്ടേറെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ ഈ റോവറിന് ചന്ദ്രനിൽ ചെയ്യാൻ സാധിക്കും എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇതുവരെ ചന്ദ്രനിലേക്ക് അയച്ച റോവറുകളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ദൗത്യവുമായിട്ടാണ് ലക്ഷ്യത്തിലേക്ക് കുതിച്ചത്. അതായത് ഒരു സ്പെസിഫിക് എയിം ഉണ്ടായിരുന്നു, ഫോക്കസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലെക്സ് റോവർ അങ്ങനെയല്ല. ഒറ്റക്കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല ഫ്ലെക്സ് റോവറിൻ്റെ രീതി. വ്യത്യസ്തങ്ങളായ ഒരുപാട് ദൗത്യങ്ങളും ലക്ഷ്യങ്ങളും ഈ റോവറിൽ നിക്ഷിപ്തമാണ്. അതിസങ്കീർണമായ പരീക്ഷണങ്ങൾ ചന്ദ്രനിൽ നടത്താൻ ഈ റോവറിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. അതുപോലെ തന്നെ സാങ്കേതികവിദ്യ പ്രദർശനം വരെ ഇതിൻ്റെ ഒരു അജണ്ടയിലുണ്ട്. ഭാവിയിൽ ചന്ദ്രനിലേക്ക് ചെല്ലുന്ന എല്ലാ മനുഷ്യ ദൗത്യങ്ങൾക്കും ഫ്ലെക്സ് റോവർ സഹായിയായിട്ട് പ്രവർത്തിക്കും എന്നതും എടുത്തു പറയണം. ഇനി നമുക്ക് ഈ റോവറിൻ്റെ പ്രധാനപ്പെട്ട ചില സവിശേഷതകളിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ പറയേണ്ടത് 1500 കിലോ വരെ ഭാരം വഹിക്കാൻ ഈ റോവറിന് ശേഷിയുണ്ട്. അതുപോലെ തന്നെ ലഗേജുകൾ വഹിക്കാനും പറ്റും. ഒപ്പം വൈദ്യുതി, ഡാറ്റ തുടങ്ങിയ ഒട്ടേറെ സേവനങ്ങളും യാത്രികർക്ക് നൽകാൻ ഈ റോവറിന് പറ്റും. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ 3 രാജ്യങ്ങളാണ് ചന്ദ്രോപരിതലത്തിൽ റോവറുകൾ എത്തിച്ചത്. അത് US ചൈനയും പിന്നെ റഷ്യയുമാണ്. നമ്മൾ കുറച്ച് പിന്നിലേക്ക് നോക്കുമ്പോൾ 1969 Luna 17 എന്ന ബഹിരാകാശ പേടകത്തിലേറ്റി ചന്ദ്രനിലെത്തിച്ച Luno-COD-1 എന്ന റോവറാണ് ചന്ദ്രനിലെത്തിയ ആദ്യ റോവർ. അന്ന് ഈ റോവർ ഇറങ്ങിയത് ചന്ദ്രനിലെ സീ ഓഫ് റെയിൻസ് എന്നൊരു മേഖലയിലാണ്. അതുപോലെ തന്നെ Apollo 15, 16, 17 ദൗത്യങ്ങൾക്കായി 71, 72 കാലയളവിൽ ലൂണാർ റോവിംഗ് വെഹിക്കിൾ എന്ന 4-വീലുള്ള റോവർ അമേരിക്ക ചന്ദ്രനിലിറക്കിയിരുന്നു. 2 യാത്രികരെ വഹിക്കാൻ കഴിവുള്ളതായിരുന്നു ഈ റോവർ. ഇനി നമുക്ക് ചൈനയിലേക്ക് വരികയാണെങ്കിൽ ചൈനയുടെ U2 റോവറാണ് അവരുടെ Chang'e 3 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രനിലിറങ്ങിയത്. ഇനി ചൈനയിലേക്ക് വരികയാണെങ്കിൽ ചൈനയുടെ U2 റോവറാണ് അവരുടെ Chang'e 3 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രനിലിറങ്ങിയത്. ചൈനയുടെ ആദ്യ ചന്ദ്ര റോവറാണ് ഇത് എന്നതും എടുത്തു പറയണം. 2016 ഈ റോവർ പ്രവർത്തനം നിർത്തുകയും ചെയ്തു. എന്തായാലും രാജ്യങ്ങളെല്ലാം തന്നെ നിലവിൽ ചാന്ദ്ര പര്യവേഷണത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തു വരുന്നത്. സമീപ വർഷങ്ങളിലായിട്ടാണ് ലോകത്തെ ബഹിരാകാശ ഏജൻസികൾ ചാന്ദ്ര പര്യവേഷണത്തിന് ഇത്തരത്തിലൊരു മുന്തിയ പ്രാധാന്യം നൽകുന്നത്. നാസ, അതുപോലെ ചൈനീസ് സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി ISRO, ജാപ്പനീസ് സ്പേസ് ഏജൻസി, UAE സ്പേസ് ഏജൻസി, ഇവരെല്ലാം ദൗത്യങ്ങളുമായിട്ട് രംഗത്തുണ്ട്. ഓർബിറ്റർ, അതേപോലെ ലാൻഡർ, റോവർ പര്യവേഷണങ്ങൾ തുടരുകയുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം കേന്ദ്രീകരിച്ച് നടത്തിയ ഗവേഷണങ്ങളിൽ ലഭിച്ച വിവരങ്ങളാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം. ശരിക്കും പറഞ്ഞാൽ ധ്രുവങ്ങളിലെ ജലസാന്നിധ്യം ഭാവിയിൽ ഉപയോഗപ്പെടുത്താനാകുമെന്ന ചിന്തയിലാണ് ഗവേഷകർ. ചന്ദ്രനിലെ ജലസാന്നിധ്യത്തെപ്പറ്റി ആദ്യം വിവരം ലഭ്യമാക്കിയത് ഇസ്രോയുടെ Chandrayaan-1 ദൗത്യമായിരുന്നു. പിന്നീട് മറ്റ് ഏജൻസികളും ഇത് സ്ഥിരീകരിച്ചു. ചൈനയുടെ റോവർ ശേഖരിച്ച സ്ഫടിക ഗോലികൾ പോലുള്ള വസ്തുക്കളിൽ ജലസാന്നിധ്യം സ്ഥിരീകരിച്ചത് അടുത്തിടെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഹീലിയം പോലുള്ള ധാതുക്കളുടെ സാന്നിധ്യം ചന്ദ്രനിൽ വലിയ തോതിലുണ്ട്. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഭൂമിയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഈ ഹീലിയം ശേഖരം ഉപയോഗപ്പെടുത്താനാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ട് പല വിപുലമായ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നത്. വൻ സാധ്യതകൾ തന്നെയാണ് രാജ്യങ്ങളെ ഈ മേഖലകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ വലിയ മത്സരം തന്നെയാണ് ഈ രംഗത്തുള്ളത്. 2030 ചന്ദ്രനിൽ അന്താരാഷ്ട്ര ലൂണാർ റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ചൈന തുടങ്ങിയിട്ടുമുണ്ട്. വിദൂര ഭാവിയിൽ മനുഷ്യവാസത്തിനുള്ള കോളനികളുടെ സാധ്യതയും തള്ളിക്കളയാനാകില്ല.
അതുകൊണ്ട് തന്നെ ഇതിനായുള്ള സാങ്കേതിക വിദ്യാ വികസനവും ഗവേഷണവും ഒക്കെ പാരലായിട്ട് നടക്കുന്നുണ്ട്. നാസയിലേക്ക് വരുമ്പോൾ അരനൂറ്റാണ്ടിന് ശേഷമുള്ള ചാന്ദ്രയാത്രയ്ക്കായിട്ട് വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നാസ നടത്തുന്നത്. ഇതിനായുള്ള ഡമ്മി പരീക്ഷണം കഴിഞ്ഞ നവംബറിൽ വിജയകരമായി പൂർത്തിയാക്കി. ആർട്ടിമിസ് 1 ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഒറിയോൺ പേടക വിക്ഷേപണം നവംബർ 16-നായിരുന്നു. ചന്ദ്രന്റെ 130 കിലോമീറ്റർ വരെ അടുത്തെത്തി പേടകം വിവരശേഖരണവും നടത്തി. അപ്പോൾ മനുഷ്യന്റെ ചാന്ദ്രയാത്രയിൽ ഉണ്ടാകുന്ന ജൈവപരവും സാങ്കേതികവുമായ എല്ലാ പരീക്ഷണവും നടത്താനായി എന്നത് വലിയൊരു വിജയമാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് രൂപകൽപ്പന ചെയ്ത സ്പേസ് സ്യൂട്ടിന്റെ ക്ഷമതാ പരിശോധനയും നടത്തി. ഈ പേടകം December 11 ഭൂമിയിൽ സുരക്ഷിതമായി മടങ്ങിയെത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ വലിയ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കാണ് ഈ മേഖലയിൽ ലോകം സാക്ഷ്യം വഹിക്കുക. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഈ മേഖലയിൽ ഉണ്ടാകും എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.